കോവിഡിന്റെ ഇടവേളയ്ക്ക് ശേഷം ജില്ലയിലെ സ്കൂളുകൾ വിദ്യാർത്ഥികളെ വരവേൽക്കാൻ ഒരുങ്ങി. ജില്ലയിൽ 909 സ്കൂളുകളാണ് ജൂൺ 1-ന് തുറക്കുന്നത്. 1-ാം ക്ലാസ്സിലേക്ക് ഇതുവരെ 5291 പേരാണ് പ്രവേശനം നേടിയിരിക്കുന്നത്. 2 വർഷത്തെ കോവിഡ് ഇടവേളയ്ക്ക് ശേഷം പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുമ്പോൾ വിദ്യാർത്ഥികളെ വരവേൽക്കാൻ ജില്ലയിലെ സ്കൂളുകൾ ഒരുങ്ങിയിരിക്കുന്നു. ജൂൺ 1-നാണ് സ്കൂളുകൾ തുറക്കുന്നത്. ജില്ലയിൽ 909 സ്കൂളുകളാണ് ജൂൺ 1-ന് തുറക്കുന്നത്. സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് മേഖലകളിലാണ് സ്കൂളുകൾ. LP, UP, ഹൈസ്കൂൾ, ടെക്നിക്കൽ, സ്പെഷ്യൽ സ്കൂളുകളടക്കം 306 സർക്കാർ സ്കൂളുകളാണുള്ളത്. ഇതിൽ LP 72, UP 62, ഹൈസ്കൂൾ 65, ടെക്നിക്കൽ സ്കൂൾ 7, സ്പെഷ്യൽ സ്കൂൾ 1 എന്നിങ്ങനെയാണ് എണ്ണമുള്ളത്. 552 എയ്ഡഡ് സ്കൂളുകളാണ് ജില്ലയിലുള്ളത്. 254 എയ്ഡഡ് LP സ്കൂളുകളും 128 UP സ്കൂളുകളും 166 ഹൈസ്കൂളുകളും 4 സ്പെഷ്യൽ സ്കൂളുകളുമാണ് എയ്ഡഡ് മേഖലയിലുള്ളത്. അൺഎയ്ഡഡ് സ്കൂളുകൾ 50 നിലവിലുള്ളത്. ഇതിൽ 21 LP സ്കൂളുകളും 8 UP സ്കൂളുകളും 21 ഹൈസ്കൂളുകളും ഉൾപ്പെടും. ഈ വർഷം ജില്ലയിലെ 6 സ്കൂളുകളിലാണ് പുതിയ കെട്ടിടങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. സ്കൂൾ കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ട് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരുന്നത്. ജൂൺ 1 ജില്ലാതല പ്രവേശനോത്സവം കുടമാളൂരിൽ നടക്കും. കുടമാളൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ 9:30 മന്ത്രി VN വാസവൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ജൂൺ 1 നടക്കുന്ന പ്രവേശനോത്സവത്തിന് വിപുലമായ ഒരുക്കങ്ങളാണ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടപ്പാക്കിയിരിക്കുന്നത്. സ്റ്റാർവിഷൻ ന്യൂസ്, കോട്ടയം.